ഹായ്, എറ്റേണൽ പി എസ് സിയുടെ പുതിയൊരു മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം നോക്കാം. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ആര്? ഓപ്ഷൻ എ ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ, ഓപ്ഷൻ ബി ജാതിനാഥ് ഭട്ടാചാര്യ, ഓപ്ഷൻ സി രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ഡി അരവിന്ദ് ഘോഷ്. ഉത്തരം ഓപ്ഷൻ എ ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ. നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്? ഓപ്ഷൻ എ 234, ഓപ്ഷൻ ബി 243, ഓപ്ഷൻ സി 265, ഓപ്ഷൻ ഡി 256. ഉത്തരം ഓപ്ഷൻ സി 265. ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി പ്രവർത്തിച്ച ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ദാദാഭായ് നവറോജി, ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ, സി രാജാറാം മോഹൻ റോയ്, ഡി ജ്യോതിറാവു പൂലെ. ഉത്തരം ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 9-ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ സി 10-ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ഡി 7-ാം പഞ്ചവത്സര പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി 9-ാം പഞ്ചവത്സര പദ്ധതി. 20-ദിന പരിപാടി ആരംഭിച്ച വർഷം? ഓപ്ഷൻ എ 1976, ഓപ്ഷൻ ബി 1975, ഓപ്ഷൻ സി 1974, ഓപ്ഷൻ ഡി 1982. ഉത്തരം ഓപ്ഷൻ ബി 1975. താഴെ പറയുന്നവയിൽ അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെ? 1 ബ്രിട്ടൻ, 2 ഇസ്രായേൽ, 3 ഫ്രാൻസ്, 4 അമേരിക്ക. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ 2-ഉം 4-ഉം, ബി 1-ഉം 2-ഉം, ബി 1-ഉം 2-ഉം 3-ഉം, ഡി 3-ഉം 4-ഉം. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി 1-ഉം 2-ഉം എന്നതാണ്. അതായത് ബ്രിട്ടനും ഇസ്രായേലുമാണ് അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ. ഫ്രാൻസും അമേരിക്കയും ലിഖിത ഭരണഘടനയാണ്, അതായത് എഴുതപ്പെട്ട ഭരണഘടനയാണ് ഫ്രാൻസിന്റെയും അമേരിക്കന്റെയും. ബ്രിട്ടന്റെയും ഇസ്രായേലിന്റെയും അലിഖിത ഭരണഘടനയാണ്. കേരളത്തിലെ വായനശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ സർ ഹാൻസ്റ്റോൺസ്, ബി ഡോക്ടർ സി ചാക്കോ, സി പി എൻ പണിക്കർ, ഡി രാമൻ നായർ ആർ. ഉത്തരം ഓപ്ഷൻ സി പി എൻ പണിക്കർ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം? ഓപ്ഷൻ എ അരുണ രക്താണുക്കൾ, ഓപ്ഷൻ ബി ശ്വേതരക്താണുക്കൾ, ഓപ്ഷൻ സി പ്ലേറ്റ്ലെറ്റുകൾ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി പ്ലേറ്റ്ലെറ്റുകൾ. സ്പർശനം വഴി പകരുന്ന രോഗമാണ്? ഓപ്ഷൻ എ എയ്ഡ്സ്, ഓപ്ഷൻ ബി മീനമാത, ഓപ്ഷൻ സി മരാസ്മസ്, ഓപ്ഷൻ ഡി റിംഗ് വേം. ഉത്തരം ഓപ്ഷൻ ഡി റിംഗ് വേം അഥവാ വട്ടച്ചൊറി. മാൻടെക്സ് ഏത് രോഗത്തിനുള്ള ടെസ്റ്റ് ആണ്? ഓപ്ഷൻ എ എലിപ്പനി, ഓപ്ഷൻ ബി കുഷ്ഠം, ഓപ്ഷൻ സി ക്ഷയം, ഓപ്ഷൻ ഡി ചിക്കൻ പോക്സ്. ഉത്തരം ഓപ്ഷൻ സി ക്ഷയം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകം ഏത്? ഓപ്ഷൻസ് എ ഹൈഡ്രജൻ, ബി ക്ലോറിൻ, സി ഓക്സിജൻ, ഡി നൈട്രജൻ. ഉത്തരം ഓപ്ഷൻ എ ഹൈഡ്രജൻ. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് 1806-ൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? ഓപ്ഷൻസ് എ ഹെൻറി കവൻഡിഷ്, ബി ജോൺ ഡാൾട്ടൺ, സി ഹംഫ്രി ഡേവി, ഡി ബാർസിലസ്. ഉത്തരം ഓപ്ഷൻ സി ഹംഫ്രി ഡേവി. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാർ? ഓപ്ഷൻസ് എ ജോസഫ് പ്രീസ്ലി, ഓപ്ഷൻ ബി ഹെൻറി കവൻഡിഷ്, ഓപ്ഷൻ സി കാൾഷീലെ, ഓപ്ഷൻ ഡി റൂദർഫോർഡ്.
ഉത്തരം ഓപ്ഷൻ എ ജോസഫ് പ്രിസ്ലി. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ എ രവിവർമ്മ, ഓപ്ഷൻ ബി ആദിത്യവർമ്മ, ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ ഡി ഉമയമ്മ റാണി. ഉത്തരം ഓപ്ഷൻ ബി ആദിത്യവർമ്മ. താഴെ പറയുന്നതിൽ തെറ്റായ ജോഡികൾ ഏതൊക്കെ? ഒന്ന് കേരള അശോകൻ മാർത്താണ്ഡവർമ്മ, രണ്ട് കേരള ഹെമ്മിംബെ എം ടി വാസുദേവൻ നായർ, മൂന്ന് കേരള സ്കോട്ട് സി വി രാമൻപിള്ള, നാല് കേരള പാണിനി കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. ഓപ്ഷൻസ് എ ഒന്നും രണ്ടും, ഓപ്ഷൻ ബി രണ്ടും മൂന്നും നാലും, ഓപ്ഷൻ സി ഒന്നും നാലും, ഓപ്ഷൻ ഡി രണ്ടും മൂന്നും. അപ്പോ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലുമാണ്. അതായത് ഒന്നും നാലും ഈ ഓപ്ഷനിൽ തെറ്റാണ്. കേരള അശോകൻ വിക്രമാദിത്യ വരകുണനും കേരള പാണിനി എ ആർ രാജരാജവർമ്മയുമാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാർ? ഓപ്ഷൻസ് എ ബെഞ്ചമിൻ ബൈലി, ബി ഗിഫോർഡ്, സി വെല്ലസ്ലി പ്രഭു, ഓപ്ഷൻ ഡി ലോർഡ് റോബർട്ട്. ഉത്തരം ഓപ്ഷൻ ബി ഗിഫോർഡ്. കേരളത്തിൽ നിന്നും റാംസർ പട്ടികയിൽ ഉൾപ്പെടാത്ത കായലേത്? ഓപ്ഷൻ എ അഷ്ടമുടി, ഓപ്ഷൻ ബി ശാസ്താംകോട്ട, ഓപ്ഷൻ സി വേമ്പനാട്ടുകായൽ, ഓപ്ഷൻ ഡി വെള്ളായണിക്കായൽ. ഉത്തരം ഓപ്ഷൻ ഡി വെള്ളായണിക്കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഓപ്ഷൻസ് എ ചിൽക്ക, ബി ഊളർ, സി സാമ്പാർ, ഡി ലോണാർ. ഉത്തരം ഓപ്ഷൻ ബി ബൂളാർ. ഇന്ത്യയിലെ ഉയരം കൂടിയ സ്മാരകം ഏത്? ഓപ്ഷൻസ് എ താജ്മഹൽ, ബി ചാർമിനാർ, സി കുത്തബ്മിനാർ, ഡി ചെങ്കോട്ട. ഉത്തരം ഓപ്ഷൻ എ താജ്മഹൽ. ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ഗോപാൽ ഹരിദേശ്മുഖ്, ബി ബാലഗംഗാധര തിലകൻ, സി ജയപ്രകാശ് നാരായൺ, ഡി സുഭാഷ് ചന്ദ്രബോസ്. ഉത്തരം ഓപ്ഷൻ എ ഗോപാൽ ഹരിദേശ്മുഖ്. ഇനി അടുത്ത മോക്ക് ടെസ്റ്റിൽ കാണാം. താങ്ക്സ് ഓൾ.